നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞ് വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. പ്രളയത്തിനും കൊറോണയ്ക്കും ശേഷം കണ്ണിൽ നനവോടെ വീണ്ടും ഈ വരികൾ പാടേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പുനർനിർമ്മിച്ചെടുക്കും വിധം തകർക്കാൻ ഇനിയെങ്കിലും അനുവദിക്കല്ലേ. ക്വാറികളും റിസോർട്ടുകളും മുല്ലപ്പെരിയാർ ഡാമുമൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളുകളാണെന്ന് കണ്ണു തുറന്ന് കാണാൻ വൈകരുതേ. അതിജീവനം ഇപ്പോൾ പല തവണകളായി. കുറയുന്ന വിഭവങ്ങളും ജനസംഖ്യയും ഗൗരവമുള്ളതാണ്. സർക്കാർ കണ്ണും കാതും ഒപ്പം ഹൃദയവും തുറക്കുക. ഭക്ഷണം ശേഖരിക്കൽ, വസ്ത്രം ശേഖരിക്കൽ, അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല. അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുന്നത്. കമ്പും മുഴുവൊന്നല്ല ഇവൻ തന്നെ. ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കുന്നത്. ഇനി ഉടുതുണികളും ഭസ്സണവും ഒക്കെ അയക്കുന്നത് നിർത്തിക്കോളി, നമുക്ക് കായാണ് ആവശ്യമെന്ന് കഴിഞ്ഞ ദിവസം ഒരു മുഖ്യ അഭ്യർത്ഥന ഇറങ്ങി. ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെന്ന് സാമൂഹ്യ പാഠത്തിൽ പണ്ട് പഠിച്ചതുകൊണ്ട് എല്ലാവരും പാർപ്പിടം നിർമ്മിച്ചു നൽകാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ പോയാൽ എങ്ങനെയാ എന്ന് ചിന്തിച്ച് കുഴങ്ങുകയാണ് കേദാസൻ. അഖിൽ മാരാരുത തുടങ്ങി വെച്ചു. അതും അന്തം കമ്മികളുടെ അണ്ണാക്കി പിരിവെട്ടിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിക്കൊണ്ടായിരുന്നു. പാർട്ടിയെ മുച്ചൂട് മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല, പകരം 3 വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ന്യായമായ കാര്യം. വീടിനുള്ള ചെലവുകൾക്ക് സഹായിക്കാൻ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്നും അഖിൽ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർത്തേ, 1 കോടി ചില്ലുവാന ഉണ്ടായിരുന്നെങ്കിൽ ഭേദപ്പെട്ട എത്രയോ വീട് വയനാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കാമായിരുന്നു എന്ന്. വേറൊന്നുമല്ല, കോഴിക്കോട് വർക്ക്ഷോപ്പിൽ ജഡമായി കിടക്കുന്ന ഒരു മുതലുണ്ടല്ലോ, പൊതുമുതൽ, അത് തന്നെ. ആ മുതലിൽ കക്കൂസും ലിഫ്റ്റും പിടിപ്പിച്ചിറക്കി വേസ്റ്റാക്കിയ കാശൊക്കെ ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത. ഓരോരുത്തരും 5-ഉം 10-ഉം ലക്ഷം കൊടുക്കുന്നത് കൈനീട്ടി വാങ്ങിക്കുമ്പോഴേ ഒരു തവണയെങ്കിലും കടലിലൊഴുക്കിയ ഈ കോടികളുടെ കണക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവോ? എവിടെ ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. അപ്പൊ പറഞ്ഞു വന്നത് കായ്, കായ് കായായി കൊടുക്കാതെ വീടായി കൊടുക്കുന്ന കാര്യം. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. ഇനിയിപ്പോ ആരും വീടുകൾ നൽകേണ്ടതില്ല, പണമായി നൽകിയാൽ മതിയെന്ന് വീണ്ടും അരുൾ ചെയ്യുമോ എന്തോ അറിയില്ല. അത് മാത്രമല്ല, ഓരോ വാക്കും ഇപ്പോൾ അളന്നു തൂക്കിയ മിണ്ടാനും പറ്റൂ. വാ തുറന്ന് ഈ കാര്യം പരാമർശിച്ച കേസാ. ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ ഉണ്ടായിരുന്നത് ഒരു കാലം. യുഎയിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി കൂട്ടായ്മയായ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വീട്, സ്കൂളുകൾ, പുനരധിവാസം എന്നിവയിലായിരിക്കും മുൻഗണന. സന്മനസ്സുള്ളവർ അറിഞ്ഞും കണ്ടും ചെയ്യുന്നു. കമ്മല് വിറ്റും ചായ വിറ്റും ഒക്കെ പാവങ്ങളും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു സാലറി ചലഞ്ചിന് മന്ത്രിമാരൊന്നും മുതിരാത്തത് എന്തേ എന്നുള്ള ചോദ്യവും ആളുകൾ ചോദിക്കുന്നുണ്ട്. അത് പ്രസക്തവുമാണ്. ഹെലികോപ്റ്ററും പശുത്തൊഴുത്തും പൂളും ഒക്കെ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലും ഫണ്ട് നമുക്കിപ്പോൾ ഗ്രാൻഡ് ആക്കാമായിരുന്നു. ഇതെല്ലാം നിൽക്കട്ടെ, ദുരന്തം കഴിഞ്ഞ് പുനർനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിച്ച് വിജയിപ്പിക്കാനിരിക്കുന്ന ഈ നേതാക്കൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിൽ ഇല്ല. അതിജീവിക്കും അതിജീവിക്കും എന്നും പറഞ്ഞ് സമയം പാഴാക്കാതെ അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും പഠിച്ചിട്ടില്ല. ജനിച്ച നാട്ടിൽ ജീവിച്ചിരിക്കാൻ വേണ്ടി സർക്കാരിനോട് യാചിക്കേണ്ട ദുർവിധിയാണ് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങൾക്ക്. കരളുറപ്പുള്ള കേരളം എന്ന് പാടി പുകഴ്ത്തണമെങ്കിൽ കുറച്ച് നാവുകളെങ്കിലും ശേഷിക്കണമല്ലോ സർക്കാരെ. ഉന്നത നീതിപീഠം തന്നെ ഇനി ഏക ആശ്രയം.